ഹോസിയ അധ്യായം 12. എഫ്രായിം കാറ്റിനെ മേയ്ക്കുന്നു, ദിവസം മുഴുവൻ കിഴക്കൻ കാറ്റിനെ അനുധാവനം ചെയ്യുന്നു. അവർ വ്യാജവും അക്രമവും വർദ്ധിപ്പിക്കുന്നു, അസീറിയയുമായി ഉടമ്പടി ചെയ്യുന്നു, ഈജിപ്തിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നു. കർത്താവിന് യൂദായ്ക്കെതിരെ ഒരാരോപണമുണ്ട്. യാക്കോബിനെ അവൻ്റെ മാർഗങ്ങൾക്കനുസൃതമായി അവിടുന്ന് ശിക്ഷിക്കും, അവന് പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകും. ഉദരത്തിൽ വെച്ച് അവൻ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു, പുരുഷപ്രായമായപ്പോൾ അവൻ ദൈവത്തോട് പൊരുതി, അവൻ ദൈവദൂതനോട് പൊരുതി ജയിച്ചു, കരഞ്ഞ് അവൻ്റെ അനുഗ്രഹം യാചിച്ചു. ബഥേലിൽ വെച്ച് അവൻ ദൈവത്തെ ദർശിച്ചു, അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, കർത്താവെന്നാണ് അവിടുത്തെ നാമം. ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക, നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക. കയ്യിൽ കള്ളത്തുലാസുള്ള വ്യാപാരി മർദ്ദനപ്രിയനാണ്. എഫ്രായിം പറഞ്ഞു, ഞാൻ ധനവാനാണ്, ഞാൻ എനിക്ക് വേണ്ടി ധനം സമ്പാദിച്ചു. എന്നാൽ അവൻ്റെ സമ്പത്ത് എല്ലാം കൊടുത്താലും അവൻ്റെ തിന്മയ്ക്ക് പരിഹാരമാവുകയില്ല. നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. പഴയ നാളുകളിലെന്ന പോലെ നിങ്ങളെ ഞാൻ വീണ്ടും കൂടാരങ്ങളിൽ വസിപ്പിക്കും. ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു, ദർശനത്തിനു മേൽ ദർശനമരുളിയതും പ്രവാചകന്മാർ വഴി അന്യാപദേശങ്ങൾ നൽകിയതും ഞാനാണ്. ഗിലയാദിൽ അകൃത്യമില്ലേ? അവർ ശൂന്യതയിലാഴും. ഗിൽഗാലിൽ അവർ കാളകളെ ബലി കഴിക്കുന്നില്ലേ? അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഒഴിവുചാലിലുള്ള കൽക്കൂമ്പാരങ്ങൾ പോലെ ആയിത്തീരും. യാക്കോബ് ആരാം ദേശത്തേക്ക് പലായനം ചെയ്തു, അവിടെ ഇസ്രായേൽ ഭാര്യയെ നേടാൻ വേണ്ടി ജോലി ചെയ്തു. ഭാര്യയെ സമ്പാദിക്കാൻ വേണ്ടി അവൻ ആടുകളെ മേയിച്ചു. ഒരു പ്രവാചകൻ വഴി കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവൻ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. എഫ്രായിം കഠിനമായ പ്രകോപനമുണ്ടാക്കി. ആകയാൽ രക്തത്തിനുള്ള ശിക്ഷ കർത്താവ് അവൻ്റെ മേൽ ചൊരിയും. അവൻ്റെ നിന്ദനങ്ങൾ അവനിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. Chapter 12. Ephraim has surrounded me with lies, the house of Israel with deceit. Judah is still rebellious against God, against the Holy One who is faithful. Ephraim chases the wind, ever pursuing the gale. His lies and falsehoods are many. He comes to terms with Assyria and carries oil to Egypt. The Lord has a grievance against Israel. He shall punish Jacob for his conduct, for his deeds he shall repay him. In the womb he supplanted his brother, and as a man he contended with God. He contended with the angel and triumphed, entreating him with tears. At Bethel he met God, and there he spoke with him. The Lord, the God of hosts, the Lord is his name. You shall return by the help of your God if you remain loyal and do right and always hope in your God. A merchant who holds a false balance, who loves to defraud, though Ephraim says, How rich I have become, I have made a fortune. All his gain shall not suffice him for the guilt of his sin. I am the Lord your God, since the land of Egypt. I will again have you live in tents as in that appointed time. I granted many visions and spoke to the prophets through whom I set forth examples. In Gilead is falsehood, they have come to naught. In Gilgal they sacrifice two bullocks. Their altars are like heaps of stones in the furrows of the field. When Jacob fled to the land of Aram, he served for a wife. For a wife Israel tended sheep. By a prophet the Lord brought Israel out of Egypt, and by a prophet they were protected. Ephraim has exasperated his Lord, therefore he shall cast his blood guilt upon him, and repay him for his outrage.